കർത്താവിൽ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും വീണ്ടും ക്രിസ്തുയേശുവിൽ എന്റെ സ്നേഹ വന്ദനങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിന്റെ തുടർ പഠനത്തിന്റെ ആറാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്ന് രാവിലെ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ തെസ്സലോനിക്കയിൽ അപ്പോസ്തലനായ പൗലോസ് ചെയ്ത അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ സ്വഭാവം എന്താണെന്നാണ് നമ്മൾ പഠിക്കുവാൻ ആരംഭിച്ചത്. നാല് പ്രത്യേക സ്വഭാവ രീതികളായിരുന്നു ആ ശുശ്രൂഷയ്ക്കുണ്ടായിരുന്നത് എന്ന് കഴിഞ്ഞ ദിവസം സൂചകമായി ഞാൻ സൂചിപ്പിച്ചല്ലോ. പൗലോസ് ദൈവത്തിന്റെ വിശ്വസ്തനായ ഒരു കാര്യവിചാരകൻ ആയിരുന്നു. രണ്ടാമധ്യായത്തിന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് ആർദ്രതയുള്ള ഒരു മാതാവ്. 2 അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ 9 മുതൽ 16 വരെ വായിക്കുമ്പോൾ അദ്ദേഹം കരുതുന്ന ഒരു പിതാവായിരുന്നു. ഏറ്റവും ഒടുവിൽ 17 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം സ്നേഹിക്കുന്ന ഒരു സഹോദരൻ എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇങ്ങനെ 4 മണ്ഡലങ്ങളിലാണ് വിശ്വസ്തനായ കാര്യവിചാരകൻ, ആർദ്രതയുള്ള മാതാവ്, കരുതുന്ന പിതാവ്, സ്നേഹിക്കുന്ന സഹോദരൻ. അതില് വിശ്വസ്തനായ ഒരു സ്റ്റുവാർഡ് അല്ലെങ്കിൽ ഒരു കാര്യവിചാരകൻ എന്ന നിലയിൽ പൗലോസ് എങ്ങനെയാണ് തെസ്സലോനിക്കയിൽ തന്റെ സ്തുത്യർഹമായ ശുശ്രൂഷ നിവർത്തിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം പഠിക്കുവാൻ നമുക്ക് ഇടയായി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എപ്രകാരമാണ് ഒരാർദ്രതയുള്ള മാതാവ് എന്ന നിലയിൽ താന് അവർക്ക് ശുശ്രൂഷ ചെയ്തത് എന്നുള്ളതാണ്. ഇവിടെ ഈ 2 അധ്യായത്തിന്റെ 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ എന്ന് പറയുന്ന ഒരു പുരുഷൻ ഒരു അമ്മയോടാണ് തന്നെ തുന്നിച്ചിരിക്കുന്നത്. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുലയൂട്ടി വളർത്തുന്ന ഒരമ്മയോട്. അത് വാസ്തവത്തില് നമ്മൾ പഠിക്കുമ്പോൾ പൗലോസാണ് ഇവരെ കർത്താവായ യേശു ക്രിസ്തുവിൽ വീണ്ടും ജനിപ്പിച്ചത്. സുവിശേഷത്തിന്റെ വിത്തുകൊണ്ട് അവരെ വീണ്ടും ജന്മ അനുഭവത്തിലേക്ക് നാണയിച്ചത് അപ്പോസ്തലനായ പൗലോസാണ്. കൊരിന്തിരോടും അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്, കൊരിന്തിരെ, ക്രിസ്തുയേശുവിൽ 10,000 ഗുരുക്കന്മാർ നിങ്ങൾക്കുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല, ഞാനത്രേ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോ സുവിശേഷത്താൽ അവരെ വീണ്ടും ജനിപ്പിച്ച ആത്മീയ പിതാവ് എന്ന നിലയിൽ ജനിപ്പിച്ച ആള് അല്ലെങ്കിൽ അവരെ ആത്മീയമായി പ്രസവിച്ച ആള് എന്ന നിലയിൽ ഒരു മാതാവ് തന്റെ ശിശുവിനെ എത്ര ആർദ്രതയോടുകൂടെ ഓമനത്വത്തോടുകൂടെ മുലയൂട്ടി അതിനെ പരിപോഷിക്കുന്നുവോ അതുപോലെ തന്നെയാണ് പൗലോസ് ഇവിടെ തന്നെ കുറിച്ച് തന്നെ ചിത്രീകരിക്കുന്നത്. 2 അധ്യായത്തിന്റെ 9 മുതൽ 13 വാക്കിൽ വായിക്കുമ്പോൾ ഇവിടെ ഒരു പിതാവിന്റെ പ്രതീകമാണ് പൗലോസ് ഇവിടെ പറയുന്നത്. അത് പറയുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട രംഗം എന്ന് പറയുന്നത് ഒരു ആർദ്രതയോടുകൂടിയ പരിപാലനമാണ്. പുതിയ ക്രിസ്തീയ വിശ്വാസികൾ, അതായത് കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് മുമ്പോട്ട് വരുന്ന പുതിയ വിശ്വാസികൾ, അവർക്ക് ആവശ്യമുള്ളത് യഥാർത്ഥമാകുന്ന സ്നേഹം, നിർമ്മലമായ സ്നേഹം, നിർമ്മലമാകുന്ന ആത്മീയ ആഹാരം, നിർമ്മലമായ പരിപാലനം. എങ്ങനെയാണ്? ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത് പോലെ. ഇപ്പോൾ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ, കുറെ പ്രായമായി കഴിയുമ്പോൾ, ഇപ്പോൾ 8ഓ 5ഓ 8ഓ 10ഓ വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അനുസരണക്കേട് കാണിച്ചാൽ നല്ല പുളിപടി കൊണ്ട് അല്ലെ കൈ കൊണ്ട് തന്നെ ഒക്കെ അമ്മ തല്ലും. എന്നാൽ ഒരു നവജാത ശിശുവിന് ഒരമ്മ ഒരു പുളിപടി കൊണ്ട് തല്ലുമോ? കൈ കൊണ്ട് അടിക്കുമോ? അതിനെ ദേഹോപദ്രവം ചെയ്യുമോ? ഒന്നും ചെയ്യത്തില്ല. കാരണം അറിയാമോ? അത് വളരെ ശിശുവാണ്. ആത്മാവിൽ ശിശുക്കളായ, രക്ഷിക്കപ്പെട്ട, വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് ആവശ്യമായത് യഥാർത്ഥ സ്നേഹം, നിർമ്മലമായ സ്നേഹം, നിർമ്മലമായിരുന്ന ആഹാരം, സംശുദ്ധമായിരുന്ന പരിപാലനം, ഇതാവശ്യമാണ്. മാത്രമല്ല ആ പൊതു വിശ്വാസികളായി വന്ന ഇവർക്ക്
ദൈവത്തിന്റെ വചനമാകുന്ന മായമില്ലാത്ത പാൽ വേണം. ഏത് ശിശുവിന്റെയും ശാരീരിക വളർച്ചയ്ക്ക് സമീകൃത ആഹാരമായി നൽകപ്പെട്ടിരിക്കുന്ന ഒന്നാണ് പാൽ എന്ന് പറയുന്നത്. ഈ സോഷ്യൽ മീഡിയയിലെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ വായിക്കുമ്പോൾ ധാരാളം നാട്ടുവൈദ്യന്മാര് അല്ലാത്ത വൈദ്യന്മാര് ഈ അലോപ്പതി ഡോക്ടേഴ്സ് ഇവരെല്ലാം അവരവരുടേതായുള്ള പല തിയറികളും പറയാറുണ്ട്. ഇതെല്ലാം കൂടെ കേട്ട് കേട്ട് ചില സമയത്ത് എനിക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. ഒരാൾ പറയും മുട്ടയുടെ ഉണ്ണി പ്രശ്നമുണ്ടാക്കുന്ന, അപ്പൊ വേറൊരാൾ പറയും മുട്ടയുടെ വെള്ളയാണ് പ്രശ്നമുണ്ടാക്കുന്നത്. വേറൊരാൾ പറയും ഇന്നതാണ് പ്രശ്നം ഇന്നതാണ്. വേറൊരുത്തം പറയും നിങ്ങൾക്ക് ഇന്ന ലക്ഷണമുണ്ടോ ഉടനെ ഇന്നതാ. ചുരുക്കം പറഞ്ഞാൽ ഈ ഇതിനകത്തൂടെ വായിച്ചു കഴിയുമ്പോൾ ഈ ഭൂമിയിൽ എന്തെല്ലാം രോഗങ്ങൾ ശരീരത്തിലുണ്ടാകാമോ അതെല്ലാം നമുക്കുണ്ടെന്ന് തോന്നിപ്പോകും ഇവരുടെ എല്ലാം ലക്ഷണം കേട്ടു കഴിഞ്ഞാൽ. കാരണം ലക്ഷണങ്ങളൊക്കെ അങ്ങ് പറയുകയാണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഈ ആത്മാവിൽ ശിശുക്കളാകുന്ന വിശ്വാസികൾക്ക് അവർക്ക് വേണ്ടത് സംശുദ്ധമായ സമയകൃത ആഹാരമായ വചനമാണ്. പത്രോസിന്റെ ഒന്നാം ലേഖനം 2:2 അവിടെ വായിക്കുന്ന വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ. അത് കഴിഞ്ഞാൽ വചനമെന്ന മായമില്ലാത്ത പാൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ പാലുകൊണ്ട് തന്നെ ഇവർ മുമ്പോട്ട് ജീവിക്കാൻ പാടില്ല. അവര് പാല് മാത്രം കുടിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഏറിയ നാളുകൾ. ഒരു 8ഓ 10ഓ മാസമോ ഒക്കെ ആയിട്ടും യാതൊരു സൈഡ് ഡിഷസും കൊടുക്കാതെ, കുറുക്കുകളോ മറ്റു ആഹാരങ്ങളോ ഒന്നും കൊടുക്കാതെ ഈ മുലപ്പാൽ മാത്രം കൊടുത്ത് കുടിച്ചു വളർന്ന ചില അപൂർവ കുഞ്ഞുങ്ങളുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ള കുഞ്ഞുങ്ങളെക്കാൾ ഭയങ്കര തടിയായിരിക്കും, വണ്ണമായിരിക്കും, നല്ല ബഫൂൺ പോലെയായിരിക്കും. അതിനെ ഷുഗർ ബേബ്സ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാല് ഈ മുലപ്പാൽ മാത്രം കൂടി മറ്റൊരാഹാരം കഴിക്കുകയില്ല. കഴിച്ചിട്ട് ഷുഗർ ബേബ്സ് ആയിട്ട് ഇങ്ങനെ പഫ് ഓഫ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അത് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളല്ല, ഉറച്ച ശരീരം. അപ്പം മായമില്ലാത്ത പാൽ കുടിക്കുന്ന ശിശുക്കൾ കുറെ കഴിയുമ്പോൾ കട്ടിയായുള്ള ആഹാരം അവർക്ക് ആവശ്യമാണ്. കട്ടിയായുള്ള ആഹാരത്തെ പറയുന്നത് ദൈവത്തിന്റെ വചനം എന്ന കട്ടിയായ മാംസം. എബ്രായലേഖനം അതിന്റെ 5ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു നിങ്ങൾക്ക് കട്ടിയായ ആഹാരമല്ല പാൽ അത്രേ കുടിപ്പാൻ ആവശ്യം. കാലപ്പഴക്കം നോക്കിയാൽ ഉപദേശകന്മാരായി തീരേണ്ട നിങ്ങൾക്ക് ഇപ്പോഴും ഉപദേശത്തിന്റെ ബാലപാഠങ്ങൾ പറഞ്ഞു തരേണ്ടത് ആവശ്യമെന്ന് തോന്നി. 1 കൊരിന്ത്യർ 3:1 മുതൽ 4 വരെയുള്ള വാക്കുകൾ പൗലോസ് പറയാണ്, സഹോദരന്മാര് നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്നുപോലെയല്ല ജഡികരോട് എന്നപോലെ ക്രിസ്തുവിൽ ശിശുക്കൾ എന്നവരെ പോലെ അത്രേ സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. കട്ടിയായ ആഹാരമല്ല പാൽ അത്രേ നിങ്ങൾക്ക് ആവശ്യം. എന്നറിയാമോ, ശരീരം കൊണ്ട് വളർന്നെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും അവര് ശൈശവ ദശയിൽ ആയിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കട്ടിയായ ആഹാരം വേണം, കട്ടിയ അപ്പം വേണം, പിന്നെ തേന്, അതായത് പാറയിൽ നിന്ന് പൊഴിയുന്ന തേൻകനികൾ, അതെല്ലാം ദൈവവചനത്തെ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ ബ്രെഡ് എന്നൊക്കെ പറയുന്നതും തേനെന്ന് പറയുന്നതും ഒക്കെ ദൈവവചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. വചനം പാൽ എന്ന് പറയുന്നത് ദൈവവചനത്തെ ഓർപ്പിക്കുന്നത്. മായമില്ലാത്ത പാല് അത് നമുക്ക് ആവശ്യമാണ്. ഇന്ന് ക്രൈസ്തവ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൗകിക ലോകത്തെ ഭക്ഷ്യവസ്തുക്കൾ വിഷമയമായതുപോലെ വിഷമയമായിരിക്കുകയാണ് ആത്മീയ ലോകത്തെ ഭക്ഷ്യവസ്തുക്കൾ. ഇവിടെ വിശ്വസിച്ച് പല സ്ഥലത്തും മീൻ വാങ്ങിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാനൊരു സഹോദരന്റെ വീട്ടിൽ പോയി, കൊല്ലം ജില്ലയിൽ. കുടുംബമായ ഒരാഴ്ച അവർ ആശുപത്രിയിലായിരുന്നു. എന്താ കാരണം അറിയാവോ? വിശ്വസിച്ച് മനുഷ്യന്റെ ഭക്ഷ്യ വസ്തു വാങ്ങിക്കുന്ന മത്സ്യം വാങ്ങിച്ച കൂട്ടിയതാ. അപ്പൊ അത് അഡൾട്രേറ്റഡ് ഫിഷ്. അത് കഴിച്ചു കുഞ്ഞു കുട്ടിയും തള്ളിയും ഫാദറും എല്ലാവരും രോഗികളായി, അസുഖക്കാരായി. അപ്പോ അഡൾട്രേറ്റഡ് ഫുഡ് അത് വിശ്വസിച്ച് കഴിക്കാൻ വയ്യ. അപ്പൊ ആത്മീയ മണ്ഡലത്തിലേക്ക് നോക്കി, പത്തിയ വചനത്തിൽ നിന്ന് വ്യതിരിച്ചുള്ള എത്രയോ വിരുദ്ധമായിരിക്കുന്ന ഉപദേശങ്ങളും പഠിപ്പിക്കലുമാണ് എല്ലാവരും പറയുന്നത് ഞങ്ങളുടെ ശരിയാണ്. അതായത് ഏറ്റവും വിചിത്രമായ വിഷയം. അപ്പൊ അത് പാടില്ല. കർത്താവിന്റെ വചനം, സംശുദ്ധമായിരിക്കുന്ന ദൈവവചനം നമ്മൾ ആഗ്രഹിക്കണം. ഒരു അമ്മ തന്റെ കുഞ്ഞുങ്ങളെ ഓമനിച്ചുകൊണ്ട് വളർത്തുന്ന പോലെ ഞാൻ നിങ്ങളുടെ ശുശ്രൂഷ ചെയ്തു എന്നുള്ള എന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടെ തന്റെ ശുശ്രൂഷയുടെ ക്വാളിറ്റി പറയുകയാണ്. 1, വിശ്വസ്തനായ കാര്യവിചാരകൻ. 2, അമ്മയുടെ ആർദ്രതയോടെ ശുശ്രൂഷ ചെയ്തു. ഇനി 3, 2:9-16 വാക്യമാണ്. 2:9-16 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നത് ഹി വാസ് എ കൺസേൺഡ് ഫാദർ ടു ദം, വളരെയധികം കരുതുന്ന ഒരു പിതാവിനെ പോലെയായിരുന്നു. ഒരു പിതാവിന്റെ ശുശ്രൂഷയാണ്
പൗലോസ് അവിടെ ചെയ്തത്. എന്താ പറഞ്ഞത്? 9 ഞാൻ നിങ്ങളുടെ ഇടയിൽ അധ്വാനിച്ചു. വലിയ ജോലി അദ്ദേഹം ചെയ്തു. എന്തൊക്കെയായിരുന്നു? അദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു, ഒന്നാം കഠിനാധ്വാനം ചെയ്തു, സുവിശേഷം പ്രസംഗിച്ചു. തങ്ങളുടെ മുമ്പാകെ, അവരുടെ മുമ്പാകെ തങ്ങളെ തന്നെ മാതൃകയുള്ളവരാക്കി തീർത്തു, സ്വഭാവശുദ്ധരായി അവരെ പ്രബോധിപ്പിച്ചു. 4 ഒന്ന്, ഈ ലേബേർഡ് എമംഗ് ദം, അവരുടെയിൽ അധ്യാത്വാനം ചെയ്തു. വാക്യം 9, ഹീ പ്രീച്ച്ഡ്, അവരുടെ മുമ്പാകെ കർത്താവായ യേശു ക്രിസ്തുവിനെയും അവരുടെ വചനത്തെയും പ്രസംഗിച്ചു. ഹീ ബിഹേവ്ഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാൽ മര്യാദയായി അവരുടെ മുമ്പാകെ പെരുമാറി. 4, അത് 11 ഹീ എക്സോർട്ടഡ് ദം, അവർക്ക് ആവശ്യമായ പ്രബോധനങ്ങൾ നൽകി. 5, 14 അവർ ബഹു കഷ്ടം അവിടെ സഹിക്കുന്നു. സഹോദരന്മാരെ, തെസ്സലോനിക്കയിൽ വെച്ച് ഞങ്ങൾക്കുണ്ടായ കഷ്ടം നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ജീവനോടിരിക്കുമോ എന്ന് പോലും ഭയപ്പെട്ടു പോകത്തക്കോണം അത്യന്തം കഷ്ടം സഹിക്കേണ്ടി വന്നു എന്നാ പറയുന്നത്. വളരെ കഷ്ടത ഉണ്ടായി. ഒരു വിശ്വസ്ത ശുശ്രൂഷയുടെ പിറകിലെല്ലാം വലിയ കഷ്ടതയുണ്ട്. ആ കഷ്ടത വലിയ പ്രയാസം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട വിഷയം, ദൈവ വചനപ്രകാരം പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് ഒരു പിതാവിന്റെ അത്യധ്വാനം ചെയ്തവനും കർത്താവിന്റെ വചനം പ്രസംഗിച്ചവനും മര്യാദ ക്രമങ്ങൾ പ്രകാരം ജീവിച്ചവനും അവരെ പ്രബോധിപ്പിച്ചവനും അവർക്ക് വേണ്ടി കഷ്ടം സഹിച്ചവനും ആയിരുന്നു. കുഞ്ഞുങ്ങൾ സാധാരണയായി അനുകരിക്കുന്നത് അവരുടെ പിതാക്കന്മാരെയാണ്, അവരുടെ മാതാപിതാക്കളെയാണ്. കുഞ്ഞുങ്ങൾ അവരുടെ മാതാപിതാക്കളെ അനുകരിക്കാറുണ്ട്. അപ്പോ അത് നമ്മുടെ ജീവിതത്തിലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ സ്വഭാവശേഷികളൊക്കെയാണ് കുഞ്ഞുങ്ങൾ കണ്ട് പഠിക്കുന്നത്. അതുകൊണ്ട് അവരങ്ങനെ ചെയ്യും. അവരുടെ മുമ്പാകെ, അതുകൊണ്ടും പേരൻസ് ആത്മീയര അല്ല എങ്കിൽ മക്കൾ ആത്മീയരായിരിക്കുകയില്ല. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പൗലോസ് ഒരു അപ്പോസ്തലൻ നിലയിൽ തന്റെ അപ്പോസ്തലിക അധികാരം മുറുകെ പിടിച്ചുകൊണ്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്റെ സഭയോട്, ഞാൻ നിങ്ങളുടെ ഇടയിൽ കർത്താവിന്റെ അപ്പോസ്തലനാണ്, ശുശ്രൂഷകനാണ്, അതുകൊണ്ട് സഭ എന്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കോണം എന്ന് പറഞ്ഞ് വേണമെങ്കിൽ സഭയോട് ആവശ്യപ്പെടാമായിരുന്നു. എന്നാൽ പൗലോസ് ചെയ്തെന്നറിയാമോ? അവരെല്ലാം ഇപ്പോഴും സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അതൊരു തെറ്റല്ല. പൂർണ്ണസമയ സുവിശേഷകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കെങ്കിലും രണ്ട് ട്രാക്ട് കൊടുത്തേച്ച് അല്ലെങ്കിൽ ബുക്ക്ലെറ്റ് കൊടുത്തേച്ച് ഒരു ബൈബിൾ ക്ലാസ് ചോദിച്ച് വെറുതെ ഇരിക്കുന്ന ആള് അല്ല അദ്ദേഹം. ഒരു സുവിശേഷ വിലക്കാൻ ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിൽ അയക്കുന്ന ആളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സഭയുടെ ശുശ്രൂഷകന്മാർ പല ആളുകളും ജോലി ചെയ്യുന്നവരാ. ജോലി ചെയ്ത് അവരുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി ധനമുണ്ടാക്കി അതുകൊണ്ട് ഉപജീവനം കഴിക്കുകയും കർത്താവിന്റെ വിലയിൽ മുന്നേറുകയും ചെയ്ത ദൈവവചനം ഒരു തടസ്സവും പറയുന്നില്ല. പക്ഷെ ഒരാൾക്ക് ഒരു സെക്യുലർ ജോലി ചെയ്തുകൊണ്ട് കർത്താവിന്റെ വില ചെയ്യാൻ, അത് തന്നെ ഫലമേൽപ്പിച്ച് ആത്മീയ ശുശ്രൂഷകളെ നിവർത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ സമയം കണ്ടെത്താൻ കഴിയുന്നില്ലെങ്കിൽ അദ്ദേഹം ഫുൾ ടൈം തന്നെ ദൈവം ഫലമേൽപ്പിച്ച ശുശ്രൂഷ വ്യാപൃതനാകുന്നതാണ് നല്ലത്. സഭ അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ ചെയ്യുകയാണ്. പൗലോസ് കൊരിന്ത്യരും തെസ്സലോനിക്കയിലും ഒക്കെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. മാത്രമല്ല, ഈ പേരൻസ് പ്രത്യേകിച്ച് അപ്പന്മാരെ മക്കൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തിട്ട് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്രതിഫലം വാങ്ങുന്നവരല്ല, അല്ല അതിനുവേണ്ടി അവർ ചിന്തിക്കുന്ന ആളുകളല്ല. ഞാൻ നിങ്ങൾക്ക് ഇന്ന പോലൊക്കെ കരുതി, അതുകൊണ്ട് നിങ്ങൾ ഇത്ര ശമ്പളം വെച്ചെനിക്ക് തരണം എന്നൊന്നും ഈ മക്കളോട് പിതാക്കന്മാരെ സാധാരണ പറയാറില്ല. പൗലോസ് തന്റെ അവരുടെ ജീവിതത്തെ ദൈവസ്ഥാനത്തിൽ വിശുദ്ധിയും നീതിയുള്ളതുമായി നിലനിർത്തേണ്ടതിന് ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് വേണ്ടി വളരെ അധ്വാനിച്ച അപ്പോസ്തലൻ ആയിരുന്നു. പിതാക്കന്മാരുടെ ജോലികളിൽ സുപ്രധാനമായ മറ്റൊന്നാണ് കുഞ്ഞുങ്ങളെ പ്രബോധിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരിക. 2, അവർക്ക് ആവശ്യമായിരിക്കുന്ന വിദ്യാഭ്യാസം നൽകുക. ഇത് തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് ഒരു ബൈബിൾ പാഠശാലയിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഗുരുകുല ശിക്ഷണം പോലെ പൗലോസ് ഈ വിശ്വാസികൾക്ക് ആവശ്യമായിരിക്കുന്ന പ്രബോധനവും അതുപോലെ തന്നെ ദൈവത്തിലുള്ള അഭ്യസനവും നൽകി എന്ന് നമ്മൾ വായിക്കുന്നു. വ്യക്തിപരമായും സഭയായും പൗലോസ് അവർക്ക് ആവശ്യമായ
അഭ്യസനങ്ങൾ നൽകി എന്നാണ്. അതുകൊണ്ടാണ് ഈച്ച് വൺ ഓഫ് യു, നിങ്ങൾ ഓരോരുത്തർക്കും എന്നുള്ള പ്രത്യേക പ്രയോഗം ഇവിടെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ ഈച്ച് ഇൻഡിവിജ്വൽ വാസ് ഇമ്പോർട്ടന്റ് ടു പോൾസ് മിനിസ്ട്രി. പൗലോസിന്റെ ശുശ്രൂഷയിൽ ഓരോ വ്യക്തികൾക്കും പ്രാധാന്യത ഉണ്ടായിരുന്നു. എങ്ങനെയൊക്കെയാണ് അദ്ദേഹം ചെയ്തത്? മൂന്ന് പ്രത്യേക കാലം പറഞ്ഞു. ഹി എക്സോർട്ടഡ് ദം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരെ പ്രബോധിപ്പിച്ചു. അവർക്ക് വേണ്ടി പൗലോസ് ശക്തമായ പ്രബോധനങ്ങൾ നൽകി. ബുദ്ധി ഉപദേശങ്ങളാണ് പ്രബോധനങ്ങൾ എന്ന് പറയുന്നത്. രണ്ട്, ഹി കംഫോർട്ടഡ് ദം, അവരെ ആശ്വസിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. മൂന്ന്, ഹി ചാർജ്ഡ് ദം എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പാകെ താരെ ഒരു നല്ല സാക്ഷിയായി നിന്നു. അപ്പം അവരെ പ്രബോധിപ്പിക്കുക, ആശ്വസിപ്പിക്കുക, അതുപോലെ അവരെ സാക്ഷിപ്പാൻ അവരെ ഉത്സാഹിപ്പിക്കുക. ഇതെല്ലാം പൗലോസ് ഒരപ്പന നിലയിൽ, പിതാവ് നിലയിൽ അവരുടെ ചെയ്ത ആത്മീയ ശുശ്രൂഷകളാണ്. പിന്നീട് വായിക്കുന്നത്, പൗലോസ് അവർ ദൈവോചനം കൈക്കൊണ്ടത് കണ്ട് അത്യന്തം സന്തോഷിച്ചു. അപ്പൊ അവരിൽ പൗലോസ് ഉണ്ടായിരുന്ന സന്തോഷം എന്താണ്? അവർ ദൈവോചനം കൈക്കൊണ്ടു എന്നുള്ളതാണ്. പൗലോസ് പറയുക, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷയെങ്കിൽ ഞങ്ങളുടെ സന്തോഷമോ പ്രശംസയോ ആശാഗ്രീഡമോ ആരാകുന്നു? നിങ്ങൾ തന്നെ അല്ലയോ? പൗലോസിന്റെ അധ്വാനത്തിന്റെ ഫലമായി രക്ഷാനിർണയം വന്ന് ദൈവത്തിന്റെ വചനത്തിൽ അവരെ പ്രബോധിപ്പിച്ച്, അഭ്യസിപ്പിച്ച്, ഉത്സാഹിപ്പിച്ച്, സാക്ഷ്യം പറയിപ്പിച്ച്, കർത്താവിന്റെ നാമനിമിത്തം അവരുടെ മുമ്പാകെ യോഗ്യമായി ശുശ്രൂഷ ചെയ്ത ഒരമ്മയുടെ ആർദ്രതയും അപ്പന്റെ കരുതലും നൽകി അവരെ സംരക്ഷിച്ചുകൊണ്ടുവന്ന അപ്പോസ്തലനായ പൗലോസിന്റെ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന സന്തോഷം എന്ന് പറയുന്നത് കർത്താവിന്റെ പ്രത്യക്ഷയെങ്കിൽ ഇത്രയും വിശ്വാസികളെ അവിടെ പ്രസന്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഈ ഭൂമിയിൽ ഏറ്റവും മെച്ചമായി ജീവിച്ച ശേഷം കർത്താവിന്റെ സന്നിധിയിൽ അവന്റെ വരവെങ്കിൽ ഒന്നും ദൈവസന്നിധിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയാത്ത ധാരാളം വിശ്വാസികളുണ്ടായിരിക്കും. നമ്മൾ ആരെയും വിധിക്കേണ്ട, നമുക്ക് അവകാശമില്ല. എനിക്ക് ഇവരുടെ ആരെയും സെൻസസ് എടുക്കാൻ എന്നെ ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിട്ടില്ല. എന്നെ കർത്താവ് ഏൽപ്പിക്കുന്നത് എന്റെ കാര്യമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെങ്കിൽ ഞങ്ങളുടെ പ്രശംസയോ സന്തോഷമോ ആശാകിരീടമോ ആരാകുന്നു? നിങ്ങൾ തന്നെയല്ലയോ എന്ന് പോലീസ് പറയുമ്പോൾ, അല്ലയോ തെസ്സലോനിക്കരേ, നിങ്ങളുടെ ഇടയിൽ വന്ന് വളരെ കഷ്ടം സഹിച്ച്, കൈകൊണ്ട് അധ്വാനം ചെയ്ത്, അനുദിന അഹോവൃത്തിക്കുള്ളത് ഉണ്ടാക്കി, നിങ്ങളെ പ്രബോധിപ്പിച്ച്, നിങ്ങളെ ആശ്വസിപ്പിച്ച്, നിങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സാക്ഷ്യം പറഞ്ഞ്, നിങ്ങൾക്ക് അമ്മയുടെ ശുശ്രൂഷയും അപ്പന്റെ പ്രബോധനം നൽകി ശുശ്രൂഷ ചെയ്ത ഞങ്ങളുടെ സന്തോഷം എന്ന് പറയുന്നത് അറിയാമോ? എ ബഞ്ച് ഓഫ് ബിലീവേഴ്സ് ദേ ഷുഡ് ബി പ്രസന്റഡ് അറ്റ് ദ കമ്മിങ് ഓഫ് ക്രൈസ്റ്റ്. കർത്താവിന്റെ മുമ്പാകെ, കർത്താവെ, എന്റെ സമ്പാദ്യം ഇതാ, ഇതാണ് ഞാൻ ആകെക്കൂടെ സമ്പാദിച്ചത് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന പ്രാഗൽഭ്യമാണ് ഏറ്റവും വലിയ സന്തോഷം. അവര് ദൈവവചനം സസന്തോഷം, ബഹുകഷ്ടം സഹിക്കേണ്ടി വരുന്ന സന്തോഷമുള്ള വചനം കൈക്കൊണ്ടു, അതിൽ വിശ്വസിച്ചു. ഒടുവിലായി പൗലോസ് അത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യണം, ആത്മീയ ഭവനമാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്കെതിരെ ശത്രുക്കളും ഉണ്ടാകും. എങ്ങനെയുള്ള ശത്രുക്കൾ? If Christians become the followers of the Lord and of the churches, then they can expect persecution. ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികൾ ഒരുപാട് പ്രയാസനുഭവരാണ്. They can be expected persecution by Satan and his followers. പിശാചും അവന്റെ അനുഗാമികളും നിരന്തരമായി അവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, അവരുടെ മാനസിക സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ടിരിക്കും, അവരെ ഉപദ്രവിച്ച് നശിപ്പിച്ചുകൊണ്ടിരിക്കും, അവരുടെ ആശയ്ക്ക് ഭംഗമുണ്ടാകത്തക്ക നിലയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കും. എന്നാൽ പോലീസ് പറയുകയാണ്, നിങ്ങൾ സൂക്ഷിച്ചോണം, ശത്രുവായ പിശാച് നിങ്ങളെ ഒരിക്കലും തോൽപ്പിക്കുവാൻ അവസരം ഉണ്ടാകരുത്. ഏറ്റവും ഒടുവിലായി 17 മുതൽ 20 വാക്യങ്ങൾ, പോൾ മിനിസ്റ്റർ ടു ദം ആസ് എ ലവിംഗ് ഫാദർ, സ്നേഹ നിറഞ്ഞ ഹൃദയമുള്ള ഒരു സഹോദരനെ പോലെയാണ് താൻ അവർക്ക് സൂക്ഷിക്കുന്നത്. ഈ തെസ്സലോനിക്കയിലെ വിശുദ്ധന്മാരെ പൗലോസ് സംബോധന ചെയ്ത സഹോദരന്മാരെ എന്നാണ്. നിങ്ങൾ നോക്കിയ 2:17 വാക്യങ്ങൾ, സഹോദരന്മാരെ എന്നാണ് ചോദിക്കുന്നത്. ഒരേ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നവർ എന്നുള്ള അർത്ഥം. സഹോദരന്മാരെ, ഈ 1, 2 തെസ്സലോനിക്കയ ലേഖനത്തിലായി 21 പ്രാവശ്യം സഹോദരന്മാരെ എന്ന വാക്ക് പൗലോസ് ഉപയോഗിച്ചിട്ടുണ്ട്.
സഹോദരന്മാരെ 21 പ്രാവശ്യം. നിശ്ചയമായും അവരെ അതില് ഈ സഹോദരിമാരുമുണ്ട്, അതായത് രക്ഷിക്കപ്പെട്ട സഹോദരിമാരുമുണ്ട്. എന്നാൽ ക്രിസ്തുയേശു സ്ത്രീയെന്നോ പുരുഷനോ എന്നോ വ്യത്യാസമില്ല. ക്രിസ്തു അത്ര സകലത്തിലും കാര്യമെന്ന് കൊരിന്ത്യരിൽ തന്നെ അപ്പോസ്തലൻ പറയുന്നുണ്ട്. ഇവിടെ സ്ത്രീ പുരുഷ ഭേദം പൗലോസ് എടുത്ത് പറയുന്നില്ല. സഹോദരന്മാരെ എന്ന് പറയുമ്പോൾ അവിടെയുള്ള രക്ഷിക്കപ്പെട്ട സഹോദരന്മാരും രക്ഷിക്കപ്പെട്ട സഹോദരിമാരും ഉൾപ്പെടുന്നതാണ്. അപ്പൊ അത് ഹി സോ ഹിംസെൽഫ് ആസ് വൺ അമംഗ് ദം. പൗലോസ് താൻ തന്നെ അവരിലൊരുത്തിനെ പോലെയാണ്, ആ കുടുംബത്തിന്റെ അംഗമായിട്ടാണ് പൗലോസ് തന്നെ കണ്ടത്. 17 വാക്യത്തിൽ പറയുന്നുണ്ട്, ഇത് പറയാ, ഞാൻ അല്പസമയത്തേക്ക് നിങ്ങളെ വിട്ട് ദൂരത്തിലായിരുന്നുവെങ്കിലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങൾക്ക് നിങ്ങളെ വീണ്ടും കാണുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. പൗലോസ് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. തെസ്സലോനിക്കയിൽ സ്ഥലസഭ സ്ഥാപിതമായി, അവർക്ക് ബുദ്ധി ഉപദേശം നൽകി, സഭ എസ്റ്റാബ്ലിഷ് ആയി. അവിടുന്ന് നെക്സ്റ്റ് സിറ്റിയിലേക്ക് പോവുകയാണ്. അല്ല, അവിടെയുള്ള പേർഷ്യക്കാരുടെയും അമേരിക്കാരുടെയും ഒക്കെ കൂടെ കുറെ പേരുണ്ടല്ലോ, ഒന്നും ചെയ്യാം, ഇവിടെ ഒക്കെ തമ്പടിച്ച് ഊഷയുടെ ഭൂമിയിൽ ഇങ്ങനെ കഴിയാം, എന്നെ ദൈവം ഏൽപ്പിച്ച അത്യാവശ്യം ഒരു സഭയും തല്ലിക്കൂട്ടിയല്ലോ എന്ന് പറഞ്ഞ് പൗലോസോട് കഴിയല്ല. വൺസ് എ ചർച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഹി മൂവ് ഫ്രം ദം. ആ സ്ഥലത്തുനിന്ന് അദ്ദേഹം മാറി വേറൊരു സ്ഥലത്ത് പോയി. അല്പസമയത്തേക്ക് ഒരു കുഞ്ഞിന്റെ അടുത്തുനിന്ന് തന്റെ അമ്മ മാറി നിൽക്കുന്ന പോലെ ഈ തെസ്സലോനിക്കയിലെ വിശ്വാസിടയുന്ന അല്പസമയത്തേക്ക് വേറൊരു പട്ടണത്തിലെ സുവിശേഷം വരെയുള്ള ബന്ധത്തിൽ പൗലോസ് മാറിയിരുന്നു. എന്നിട്ട് പൗലോസ് പറയാണ്, ഈവൺ ഇഫ് ഐ ഹാവ് കെപ്റ്റ് ഫ്രം യു എവേ, അതായത് കെപ്റ്റ് എവേ ഫ്രം യു ഫോർ സം ടൈംസ്, യെറ്റ് ഐ ലവ്ഡ് യു, പ്രേഡ് ഫോർ യു, ആൻഡ് ഐ ഡിസൈർ ടു സീ യു എഗെയിൻ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങളെ വീണ്ടും കാണുവാൻ ഞാൻ ആഗ്രഹിച്ചു. ഇത് ഒരു വിശുദ്ധ ഹൃദയമുള്ള ഒരു സഹോദരന്റെ ഹൃദയത്തിന്റെ വാഞ്ചയാണ്. യഥാർത്ഥമായ സ്നേഹമുള്ള, യഥാർത്ഥമായ കരുതലുള്ള, യഥാർത്ഥമായിരുന്ന പരിപാലനത്തിന്റെ കൃപയുള്ള ഒരു വ്യക്തി തന്റെ സഹസഹോദരനെ കണ്ടില്ലെങ്കിൽ വലിയ ദുഃഖമുണ്ടാവും. പൗലോസ് അന്ത്യോക്യയിൽ വന്നാറ് വായിക്കുന്ന തീത്തോസിനെ കാണാകയാ, അവൻ അത്യന്തം ഭാരപ്പെട്ടു. അപ്പൊ അത് പറഞ്ഞിട്ടുണ്ട്. വേറെ സമയത്ത് ശൗലിനെ കുറിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്, അവനെ കൂട്ടിക്കൊണ്ട് വന്ന് കൂട്ടായ്മയിലാക്കി. ആ വായിക്കുന്നു, അന്വേഷിച്ചെന്ന് കൂട്ടിക്കൊണ്ട് വന്ന് കൂട്ടായ്മയിലാക്കി. ഒരു സമ്മർശനം മുഴുവൻ അവർ ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ചു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ആത്മീയ കൂട്ടായ്മയിൽ ഒരാളെ കാണാതിരുന്നു കഴിഞ്ഞാൽ അവൻ എവിടെ വെച്ചാൽ പൊക്കോട്ടെ, ആർക്ക് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന അല്ല ബ്രദർലി ലവ്. അവിടെ അവരെ അന്വേഷിച്ച് ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടു വന്ന് അവരെ കൂട്ടായ്മയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർമ്മിച്ച പോലെ ഈ തെസ്സലോനിക്ക ലേഖനത്തിന്റെ ഓരോ അധ്യായവും പര്യവസാനിക്കുന്നത് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിന്റെ പ്രത്യാശ നൽകൊണ്ടാണ്. ഓരോ അധ്യായം വായിച്ചു നോക്കി, ഓരോ അധ്യായം വായിക്കുമ്പോഴും ആ ഓരോ അധ്യായത്തിന്റെ അടുത്ത ഉള്ളിലത്തെ വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷ പറയുന്നത്. ഒന്നാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരുന്നതിനെ നമ്മുടെ രക്ഷയോട് അനുബന്ധിച്ചാണ് പൗലോസ് പറയുന്നത്. നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് കർത്താവിന്റെ പുനരാഗമനത്തിലൂടെയാണ്. കർത്താവ് വരുമ്പോഴാണ് ഈ നാശകരമായ ഈ ഭൗമശരീരം അമർത്യമായ അവിടുത്തെ ശരീരത്തോട് അനുവുമായി രൂപാന്തരം പ്രാപിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടൊരു വിശ്വാസിയുടെ വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണത്തിന്റെ പ്രത്യാശയാണ്. ഇഫ് ക്രൈസ്റ്റ് ഈസ് നോട്ട് കമ്മിങ് ബാക്ക്, എ ബിലീവേഴ്സ് സാൽവേഷൻ ഈസ് നോട്ട് കംപ്ലീറ്റ് എന്നതിന്റെ അർത്ഥം, കർത്താവ് വരുന്നില്ലെങ്കിൽ വിശ്വാസിയുടെ രക്ഷ പൂർണ്ണമല്ല. അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ദ സാൽവേഷൻ ഓഫ് എ ബിലീവർ ഈസ് സെക്യൂർഡ് ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു കം. കർത്താവ് വരുവാൻ പോകുന്നു, അതുകൊണ്ട് അവന്റെ രക്ഷ സമ്പൂർണമായും സുരക്ഷിതമാണ്. ഒന്നാം അധ്യായത്തിൽ കർത്താവിന് മടങ്ങിവരവിനെ നമ്മുടെ രക്ഷയോട് നിബന്ധിപ്പിച്ചിട്ട് രണ്ടാം അധ്യായത്തിൽ പറയുമ്പോൾ നമ്മുടെ ശുശ്രൂഷയോട് ബന്ധത്തിലാണ് കർത്താവിന്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരുന്നത്. പൗലോസ് അവരുടെ മുമ്പാകെ ഒരു വളരെ വിശ്വസ്തനായ ഒരു കാര്യവിചാരകനായി, അതുപോലെ ആർദ്രതയുള്ള ഒരു അമ്മയെ പോലെ, കരുതുന്ന ഒരു പിതാവിനെ പോലെ, സ്നേഹിക്കുന്ന ഒരു സഹോദരനെ പോലെ അവരുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു. ആ കർത്താവിന്റെ ഭാഗ്യകരമായ പ്രത്യക്ഷതയുടെ പ്രത്യാശ മൊത്തം ആ ദിവസത്തെ ഓർത്ത് പൗലോസ് പറയാൻ ഞാൻ സന്തോഷിക്കുന്നു. കർത്താവിന്റെ വരവിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു.
കർത്താവ് വരുമ്പോൾ എന്താ സംഭവിക്കും? ഈ തെസ്സലോനിക്കയിലും പരിസര പ്രദേശങ്ങളിലുമായി താൻ സുവിശേഷം പറഞ്ഞ് വീണ്ടും ജനിപ്പിച്ച തെസ്സലോനിക്ക വിശ്വാസികൾ ഉൾപ്പെടെയുള്ള വിശ്വസ്തന്മാർ സംഘത്തെ തന്റെ അധ്വാനത്തിന്റെ ഫലമായി താൻ കർത്താവിന്റെ സന്നിധിയിൽ പ്രസന്റ് ചെയ്യുകയാണ്. ഓ, എനിക്ക് തിമോത്തിയോസ് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്ന വാക്ക് എന്നെ വളരെയധികം ചിന്തിപ്പിച്ചിട്ടുണ്ട്. തിമോത്തിയോസിന്റെ രണ്ടാം ലേഖനം എഴുതുമ്പോൾ പൗലോസ് തിമോത്തിയോസ് പറയുകയാണ്, ഇതാ ഞാൻ ഇപ്പോൾ തന്നെ ഞാൻ പാനീയ യാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. പക്ഷെ അതിനുമുമ്പ് ഒരു കാര്യം പറയാണ്, എന്റെ ഓട്ടത്തിന്റെ തികവിലേക്ക് ഞാൻ എത്തുകയാണ്. അതുകൊണ്ട് എനിക്കിനി അധികം ദിവസങ്ങളില്ല. ഈ രണ്ടാം ലേഖനം എഴുതി അധികം ദിവസങ്ങളിൽ നാളുകൾ കഴിയാതെ താൻ വിളച്ഛേദം ചെയ്യപ്പെട്ടു. അവിടെ പറയാണ്, കഴിയുമെങ്കിൽ മർക്കോസിനേക്ക് പ്രയോജനമുള്ളവൻ, അവൻ വേഗത്തിൽ എന്റെ ഇടയ്ക്ക് വരുവാൻ നീ അവനെ ഉത്സാഹിപ്പിക്കുക. തിമോത്തിയോസ് പറയുക, മർക്കോസിനേക്ക് പ്രയോജനമുള്ളവൻ, അവൻ വേഗത്തിൽ എന്റെ ഇടയ്ക്ക് വരുവാൻ നീ അവനെ ഉത്സാഹിപ്പിക്കുക. അവൻ പോരുമ്പോൾ ഞാൻ ത്രോവാസിൽ കർപ്പോസിന്റെ പക്കൽ വെച്ചേച്ചു പോകുന്ന എന്റെ പുതപ്പും ചർമ്മലിഖിതങ്ങളും കൂടെ കൊണ്ടുവരുവാൻ അവനെ ഓർമ്മിപ്പിക്കുക. ഇതുപോലും ഇല്ലാതെ റോമൻകാരെ അഗ്രഹത്തിൽ കിടക്കുന്നത്. എന്നാൽ തനിക്കൊരു വലിയ സമ്പാദ്യം ഉണ്ടായിരുന്നു. എന്തായിരുന്ന സമ്പാദ്യം? LIC സമ്പാദ്യമല്ല, ഷെയർ ഹോൾഡിംഗ് അല്ല, പെൻഷൻ പ്ലാൻ നിക്ഷേപിച്ചതല്ല, ഫിക്സഡ് ഡിപ്പോസിറ്റായി ബാങ്കിൽ സുരക്ഷിതമാക്കിയതല്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയായി അവിടെ എവിടെയായി വാങ്ങിച്ചിട്ട ലാൻഡല്ല, വലിയ കെട്ടിടങ്ങളല്ല, ഒരു പറ്റം വീണ്ടും ജനിച്ച വിശ്വാസികൾ തേജസ്കരിക്കപ്പെട്ടവരായി കർത്താവിന്റെ പ്രത്യക്ഷയിൽ പ്രസന്റ് ചെയ്യുക. കർത്താവെ, എന്നെയും കൊണ്ട് കൂടുതലൊന്നും ചെയ്യാൻ നേടാൻ പറ്റിയില്ല, ആകെ അവിടുന്ന് എന്റെ തന്ന ആ ചെറിയ നിക്ഷേപം കൊണ്ട് ഞാൻ വിശ്വസ്തമായി ശുശ്രൂഷ ചെയ്ത് സമ്പാദിച്ച ദാനങ്ങളാണ് ഇതെന്ന് പറഞ്ഞ് ഈ തെസ്സലോനിക്കയിലെ വിശ്വാസികളെ, തെസ്സലോനിക്കയിലെ തന്നെയല്ലേ വരുന്നില്ലേ ഒക്കെ, താൻ എവിടെയൊക്കെ ശുശ്രൂഷ ചെയ്തോ അവിടുത്തെ എന്നെ വിശ്വസിച്ചു, ഒരുപാട് ആളുകൾ കാണും. അപ്പൊ എന്നെ ചിന്തിപ്പിച്ച മറ്റു ചിന്തകളുണ്ട്. ഞാൻ ഈ പൗലോസിന്റെ 14 ലേഖനങ്ങളും പ്രവൃത്തികളുടെ പുസ്തകം 9 മുതൽ 28 വരെയുള്ള അധ്യായങ്ങളും നിരവധി പ്രാവശ്യം സൂക്ഷ്മ പരിശോധന ചെയ്ത് പഠിച്ചു. ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും ഓർമ്മയുള്ള കാലം അത്രയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ടാണ് ഐ ഓൾവേസ് പ്രസന്റ് മൈസെൽഫ് എ ബൈബിൾ സ്റ്റുഡന്റ്. ഒരു വേദ വിദ്യാർത്ഥി എന്നാണ് ഞാൻ പറഞ്ഞതല്ല. ഞാൻ വേദപഠിതാവെന്നോ പണ്ഡിതനെന്നോ ഉപദേഷ്ടാവെന്നോ ഒന്നും ഞാൻ സാധാരണ പോലെ പറയാറില്ല. അപ്പോൾ ഒരു ബൈബിൾ സ്റ്റുഡന്റ് എന്ന നിലയിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഈ ലേഖനങ്ങളിലും പ്രവർത്തിത പുസ്തകങ്ങളിൽ കൂടിയും ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സമാരംഭിച്ച ആ ക്രിസ്തീയ ജീവിതയാത്ര, റോമിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകുന്ന ആപ്യൻ പാതയുടെ 4-ാമത്തെ മയിൽക്കുറ്റിയിൽ വെച്ച് കൊച്ചുവെളുപ്പാൻ കാലത്തെ 4:30 നീറോ ചക്രവർത്തിയുടെ കൽപ്പനപ്രകാരം പടയാളികൾ മുട്ടുകുത്തിച്ച് റോമാ സാമ്രാജ്യത്തിന്റെ മിന്നിത്തിളങ്ങുന്ന ഖഡ്ഗം അവന്റെ കഴുത്തിലേക്ക് ഓങ്ങി അവനെ ഗളച്ഛേദം ചെയ്യുന്ന നിമിഷം വരെയുള്ള തൊട്ടു മുമ്പ് വരെയുള്ള നിമിഷം വരെ 93 ചങ്ങാതികൾ സ്നേഹിതന്മാർ പൗലോസിലൂടെ സഹപ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുണ്ട്. 93 പേര്. എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച സങ്കടകരമായ ഒരു വാക്ക്, ഇപ്പോൾ ആരും എന്നോടുകൂടെ ഇല്ല. നിങ്ങൾ നോക്കിയ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ വാക്കുകൊണ്ട് ഉപകാരം ചെയ്തവർ, ശരീരം കൊണ്ട് ഉപകരിച്ചവർ, സാമ്പത്തികമായ നന്മകൾ ചെയ്തവർ, പ്രാർത്ഥനയിൽ പിന്താങ്ങിയവർ, ഇങ്ങനെ അനേക ആളുകളുണ്ടായിരുന്നു. അവസാന നിമിഷം വന്നപ്പോൾ ഒരുത്തൻ പോലും കൂടെയില്ല. ഇത്ര സ്തുത്യർഹമായ മാതൃക ശുശ്രൂഷ ചെയ്ത പൗലോസ് പറയാണ്, ലൂക്കോസ് ദേമാസിനെ സ്നേഹിച്ച് ഈ തെസ്സലോനിക്കയിലേക്ക് പോയി, ഇപ്പോൾ ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ, ലാസ്റ്റ് മൊമെന്റ് വന്നപ്പോൾ ആരുമില്ല. പൗലോസിന്റെ ഭൗമശീലം എവിടെ സംസ്കരിച്ചെന്ന് പോലും നമുക്കറിയാൻ വയ്യ, ആരടക്കിയെന്ന് പോലും നമുക്കറിയാൻ വയ്യ. മരിക്കാത്തവന്റെ മരിച്ചടക്കപ്പെടാത്തവന്റെ വേണ്ടി സ്മാരകകലര വരെ പണിയുന്ന വിശ്വാസി ദാനക്കെട്ട വിശ്വാസികളെ, നിങ്ങള് ഒരു കാര്യം മനസ്സിലാക്കുക, ജീവിച്ചിരുന്ന കർത്താവിന് വേണ്ടി ഫലകരമായി ശുശ്രൂഷ ചെയ്ത നിത്യതയിൽ എ ബഞ്ച് ഓഫ് ബിലീവേഴ്സിനെ പ്രസന്റ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ച പൗലോസിന്റെ ഭൗമശീലം എവിടെ കുഴിച്ചിട്ടു എന്നറിയാൻ വയ്യ. പുതയ്ക്കാൻ പുതപ്പുമില്ല, വായിക്കാൻ ചർമ്മലിവിധ ന്യായ പ്രമാണത്തിന്റെ കോപ്പിയാണ്, അതുമില്ല. അത് കഴിയുമെങ്കിൽ ശീതകാലത്തിന് മുമ്പേ അവനെ വരാൻ ഉത്സാഹിപ്പിക്കുക.
ഇതൊന്നുമില്ല. പിന്നെ ആകെയുള്ള എന്താണ്? എ ലാർജ് നമ്പർ ഓഫ് ബോൺ അഗെയിൻ ബിലീവേഴ്സ് ത്രൂ ദ പ്രീച്ചിങ് ഓഫ് ദി ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. ഈ ഭൂമിയിൽ നിന്ന് ഒരു ക്രിസ്തീയ വിശ്വാസി, ഒരു സുവിശേഷ വേലക്കാരൻ, ഒരു ആത്മീക ശുശ്രൂഷകൻ കടന്നു പോകുമ്പോൾ മക്കൾക്ക് വേണ്ടി കുറച്ച് വസ്തുവകളും സമ്പാദ്യങ്ങളും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എന്റെ പിള്ളേരുടെ ഭാവി സുരക്ഷിതമാക്കിയിട്ട ഞാൻ പോകുന്നത്, ഇനിയിപ്പോ എനിക്ക് പോകുന്നതിന് പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയല്ല. കർത്താവിന്റെ സന്നിധിയിൽ ചില ആത്മാക്കളെ കാണാൻ കഴിയും എന്നുള്ളത് എന്റെ ഹൃദയത്തിലെ ഏറ്റവും സന്തോഷകരമായ വിഷയം. ഞാൻ ഒരുപാട് ആയിരക്കണക്കിന് ആളുകളെ ഒന്ന് സ്റ്റേജിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ അനേക കാലങ്ങൾ കൂടി ഈ ബലഹീനായ എളിയവൻ മുഖാന്തരം കർത്താവായ യേശുവിനെ പരിചയപ്പെടുത്തുവാൻ ഇടയായതുകൊണ്ട് ദൈവകൃപയിലേക്ക് വന്ന ധാരാളം ആളുകളുണ്ട്. വേർപാട് വിശ്വാസത്തിലേക്ക് വന്ന ഒരു 27-28 വിശ്വാസികളുണ്ട്, 28 അതിൽ കൂടുണ്ട്. ഞാൻ മുഖാന്തരം വിശ്വാസി വന്നതിന് ശേഷം പെന്തക്കോസ്റ്റലിലേക്ക് പോയ സഹോദരന്മാരുണ്ട്, പലരുമുണ്ട്. ബാപ്റ്റിസ്റ്റിലേക്ക് പോയവരുണ്ട്, സുവിശേഷ വേലക്കാർ തന്നെയുണ്ട്, എന്റെ പ്രവർത്തന ഫലമായി മുമ്പോട്ട് വരുന്നുള്ള ആൾക്കാർ. പക്ഷെ അവരുടെ ഒന്ന് ലിസ്റ്റ് എടുത്ത് ഇതാ എന്റെ വേലയുടെ ഫലം ഇത്ര പേര് എന്ന് പറഞ്ഞ് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, പബ്ലിഷ് ചെയ്തിട്ടില്ല. എന്നറിയാവോ, എന്റെ ഹൃദയത്തിന്റെ ഏറ്റവും വലിയ സന്തോഷം കർത്താവിനെ കുറിച്ച് ഒരാളോട് പറഞ്ഞിട്ട് അവനെ രക്ഷയിലേക്ക് ആനയിച്ച് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷ ദിവസത്തിൽ പൗലോസ് പറഞ്ഞു, നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷ ദിവസം ഞങ്ങളുടെ പ്രശംസയോ ആശയോ സന്തോഷമോ പ്രശംസ കിരീടമോ ആരാകുന്നു? നിങ്ങൾ തന്നെയല്ലയോ. നമുക്ക് ദൈവത്തിന്റെ സ്തോത്രം ചെയ്യാം. തെസ്സലോനിക്യ ലേഖന പഠന പരമ്പരയിലെ 2-ാം അധ്യായത്തിലെ പഠനമാണ് നമ്മൾ പഠിച്ചത്. ദ ക്യാരക്ടറ്റിക്സ് ഓഫ് ദി മിനിസ്ട്രി ഓഫ് പോൾ ഇൻ തെസ്സലോനിക്യ, പൗലോസിന്റെ തെസ്സലോനിക്യയിലെ ശുശ്രൂഷയുടെ സ്വഭാവ സവിശേഷതകൾ. അദ്ദേഹം വിശ്വസ്തനായ ഒരു കാര്യവിചാരകനായി ആ വിശുദ്ധന്മാരുടെ മധ്യേ ശുശ്രൂഷ ചെയ്തു. ആദ്രതയുള്ള മാതാവിനെ പോലെ അവനവരെ ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്നു. കരുതുന്ന ഒരു പിതാവിനെ പോലെ അവർക്ക് വേണ്ടി അത്യധ്വാനം ചെയ്തു, കഷ്ടം സഹിച്ചു, അവരെ പ്രബോധിപ്പിച്ചു, ഉത്സാഹിപ്പിച്ചു, സാക്ഷ്യം പറയിപ്പിച്ചു. ഒടുവിൽ വിശാല ഹൃദയമുള്ള ഒരു സഹോദരനെ പോലെ അവനവർക്ക് ശുശ്രൂഷ ചെയ്തു. കർത്താവിന്റെ ഭാഗ്യനമായ പ്രത്യക്ഷയുടെ പ്രത്യാശയിൽ ആ വിശുദ്ധന്മാരെ ഉറപ്പിച്ച് നിർത്തി. ഇതായിരുന്നു പൗലോസിന്റെ ശുശ്രൂഷയുടെ പ്രത്യേകത. 15-ോ 20-ോ മിനിറ്റ് സമയം സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ തേളിന്റെ വാലിന്റെ അറ്റത്തിരിക്കുന്ന വിഷമുള്ളുകൊണ്ട് ആ തേള് കുത്തുന്നത് പോലെ സഹോദരന്മാരെ കുത്താൻ ഞായറാഴ്ചയുടെ സമയത്തെ വചനശുശ്രൂഷ ഉപയോഗിക്കുന്ന ശാപഗ്രസ്തന്മാർ എത്രയോ സ്ഥലങ്ങളിലുണ്ട്. ഒരു ഞായറാഴ്ചയൊക്കെ നമ്മള് സഭാവുകളിലൊക്കെ ചെല്ലുന്ന ദൈവത്തിന്റെ വചനം കേൾക്കാനാണ്. ജീവിതത്തിന്റെ രോഗം, ദുഃഖം, സങ്കടം, വേർപാട്, വിയോഗം ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളുടെയും സമ്മർദ്ദങ്ങളുടെയും ആശ്വാസനായ ദൈവവചനം കേൾക്കാനാ നമ്മൾ ദൈവ ഹോളി ചെല്ലും. അപ്പോഴാണ് ഒരുത്തിനോടുള്ള വൈരാഗ്യം തീർക്കാൻ കുത്തി പ്രസംഗിക്കുന്നത്. തേളുപോലെ ഉള്ള വിഷമുള്ള മുള്ളുകൊണ്ട് കുത്തായി കുത്തി പ്രസംഗിക്കുന്നവർ ഈ തെസ്സലോനിക്യലേഖനം വായിക്കട്ടെ. പൗലോസ് എങ്ങനെയുള്ള ശുശ്രൂഷയാണ്? അവൻ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം അപ്പോസ്തലനായവനാ. അപ്പൊ ഇത് ബാക്കിയൊക്കെ എടുത്ത് നമുക്ക് പ്രസംഗിക്കാൻ കഴിയും. ദൈവക്ഷത്താൽ അപ്പോസ്തലനായ പൗലോസ്. അപ്പൊ മറ്റൊരുത്തനിട്ട് കുത്തണമെങ്കിൽ, അതായത് അവൻ സുവിശേഷകനായത് അല്ലെങ്കിൽ അപ്പോസ്തലനായത് ദൈവക്ഷത്താൽ അല്ല എന്ന് ഇവൻ പറയാൻ കുത്താൻ വേണ്ടി പറയാൻ ആ വാക്ക് ഉപയോഗിക്കും മനസ്സാകണം. അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെ പോലും ചോദ്യം ചെയ്യുന്ന ആഭാസന്മാരായ വിശ്വാസികളുണ്ടായിരുന്ന സ്ഥലമാണ് കുരുന്ന് സഭയൊക്കെ. ഗലാത്തിലുണ്ടായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം, നിർമ്മലമായ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ സുവിശേഷമല്ലാത്ത വേറൊരു സുവിശേഷം അല്ലോനി വാഞ്ചിനിയോ അത് അവതരിപ്പിക്കാൻ വന്നു ചോദിച്ചു, ഹൂ ആർ യു, ഹൂ സെഡ് യു ആർ ദി അപ്പോസ്റ്റൽ, നീ അപ്പോസ്റ്റലാണെന്ന് ആര് പറഞ്ഞു? അപ്പൊ അപ്പോസ്റ്റലൻ പ്രസംഗിച്ച സത്യസുവിശേഷത്തെ ഖണ്ഡിക്കാൻ അപ്പോസ്റ്റലിന് വിരോധമായി മുമ്പോട്ട് വന്ന ഇവരെ അപ്പോസ്റ്റലിന്റെ അപ്പോസ്റ്റലത്തെ ചോദ്യം ചെയ്തു. കൊരിന്ത്യരും അപ്പോസ്റ്റലിന്റെ അപ്പോസ്റ്റലത്തെ ചോദ്യം ചെയ്തു. പൗലോസ് പറയുകയാണ്, ദൈവേഷ്ടത്താൽ അപ്പോസ്റ്റലായ പൗലോസ്. മനസ്സിലാകണം, ദൈവവചനത്തെ അതിന്റെ കോണ്ടെക്സ്റ്റ് കൊണ്ട് മനസ്സിലാക്കണം, വ്യാഖ്യാനിക്കാൻ. ആർക്കെങ്കിലും വേണ്ടി കൂത്താൻ വ്യാഖ്യാനിച്ചാണല്ലോ. സ്വർഗത്തിലെ ദൈവം നമ്പുരാൻ പ്രസംഗിക്കുന്നവന്റെ അണ്ണാക്കിലേക്ക് കുന്തം ഓങ്ങി അവനെ കുത്തും. അതാണ് ദൈവം. അതാ ദൈവത്തിന്റെ വചനം പറയുന്ന ഇരുവായ്ത്തലയുള്ള വാളാണ് ദൈവവചനം. സംസാരിക്കുന്നവനെയും കുത്തും, കേൾക്കുന്നവനെയും കുത്തും. ഇവിടെ പൗലോസ് എങ്ങനെയുള്ള ശുശ്രൂഷ ചെയ്ത്? വിശ്വസ്തരായ കാര്യവിചാരകൻ, ആർദ്രതയുള്ള അമ്മ, കരയുന്ന പിതാവ്, സ്നേഹിക്കുന്ന സഹോദരൻ. ഇതാകട്ടെ നമ്മുടെ ശുശ്രൂഷകൾ, പ്രബോധനങ്ങൾ, പ്രസംഗങ്ങൾ, പഠിപ്പിക്കലുകൾ.
ദൈവനാമം ബോധപ്പെടട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.